പേരെന്താ? ജൂലിയസ് ബ്ലൂത്തിനർ. രോഗമെന്താ? മൗനം. എത്ര വർഷമായി? വർഷമൊത്തിരിയായി. സാരമില്ല, നമുക്ക് നോക്കിക്കളയാം. കലൂർ അശോക റോഡിലെ റോണി ഡേവിഡ്സിന്റെ വീട്ടിൽ നിന്ന് ഇത്തരമൊരു സംഭാഷണം ആദ്യമായി കേൾക്കുന്ന ഒരാൾ ആശ്ചര്യപ്പെട്ടേക്കും. എന്നാൽ അയൽവാസികൾക്ക് ഇത് പുതുമയൊന്നുമല്ല. ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ക്ലാസിക് പിയാനോ റിപ്പയറുടെ വീട്ടിൽ നിന്ന് ഇതല്ലാതെ പിന്നെന്ത് കേൾക്കാൻ? അങ്ങനെ പിയാനോ ഡോക്ടർ എന്ന പേരും കിട്ടി റോണിക്ക്. 100, 200 വർഷം പഴക്കമുള്ള പിയാനോകൾ ഈ 72-കാരന്റെ കൈകളിലേക്ക് എത്തിയാൽ അവയെ പ്രതാപകാലത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന ഉറപ്പ്. റോണിയുടെ മുത്തശ്ശൻ തോമസ് ഡേവിഡ് കൊച്ചി രാജാവിന്റെ കാലത്ത് പ്രസിദ്ധമായിരുന്ന കൊച്ചി മ്യൂസിക് ബാൻഡിൽ ട്രംപറ്റ് വിദ്വാനായിരുന്നു. പിതാവ് ഹാരി ഇതേ ബാൻഡിൽ സാക്സോഫോണിസ്റ്റ്. ഇരുവരും സംഗീത ഉപകരണങ്ങൾ റിപ്പയർ ചെയ്തിരുന്നു. 12 വയസ്സിൽ റോണിയും ഈ പണി തുടങ്ങി. അന്ന് മുതൽ ഇന്ന് പൊതുപണിമുടക്കിന്റെ ദിവസം വരെ റോണിയുടെ ഓട്ടം തുടരുകയാണ്. കടൽ കടന്നെത്തി നാദവീച്ചുകൾ തീർത്ത പിയാനോകൾക്ക് പുനർജന്മം നൽകാൻ. 240 വർഷം പഴക്കമുള്ള ലണ്ടൻ നിർമ്മിത പിയാനോയ്ക്ക് തമിഴ്നാട് ട്രിച്ചിയിലെത്തി ജീവൻ തിരിച്ചു നൽകിയതാണ് റോണിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മ. 3 സഹായികളാണ് റോണിക്കുള്ളത്. വീടിന് പിന്നിൽ ചെറിയ വർക്ക്ഷോപ്പ് ഉണ്ട്. പിയാനോ റിപ്പയറിംഗ് ചെയ്യുന്നവർ അപൂർവമാണ്. ദക്ഷിണേന്ത്യയിൽ എവിടെയും നേരിട്ടെത്തി ദൗത്യം പൂർത്തിയാക്കുന്നതാണ് രീതി. സാറാമ 4 ഭാര്യ. 4 മക്കളുമുണ്ട്. സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും പിയാനോ വായിക്കാൻ ഡോക്ടർക്കറിയില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം, റോണി ചെറുചിരിയോടെ പറഞ്ഞു. ശബ്ദം കേട്ടുറപ്പിക്കുന്ന ട്യൂണിംഗ് കിറുകൃത്യമായിരിക്കും. സാധാരണ 1.5 മതി ഒരു പിയാനോയെ ശരിയാക്കാൻ. ചിലപ്പോൾ 2 വരെ നീണ്ടിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും റിപ്പയറിംഗിന് വേണ്ട തടിയും മറ്റും ഇറക്കുമതി ചെയ്യാറുമുണ്ട്. യുവാക്കൾ ഈ രംഗത്തേക്ക് വരുന്നില്ല. പലരും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ആർക്കും ക്ഷമയില്ല. സത്യത്തിൽ ഞാൻ പിയാനോ മ്യൂസിഷ്യൻ അല്ല, പക്ഷെ ഞാൻ ടെക്നീഷ്യനാണ്. കാത് കേട്ടാൽ ശബ്ദങ്ങൾ മനസ്സിലാകും. സംഗീതം അത് ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. ട്യൂണിങ്ങൊക്കെ നമ്മൾ കേട്ട് ചെയ്യും. ഒരു സംശയമില്ല. പിന്നെ മീറ്റർ ഉണ്ട്. മീറ്റർ ഉണ്ടെങ്കിൽ തന്നെയും കാത് വേണം. ആ അല്ലെങ്കിൽ സ്ട്രിങ് പൊട്ടിപ്പോവും. മീറ്റർ എല്ലാം ശരിയാണെന്ന് കാണിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ കാതിന് ഏത് ലയിക്കുന്നുവോ അതാണ് ശരി. ഡിജിറ്റലാ? ആ ഒരു 45 കൊല്ലത്തിന് മുമ്പ് ഒരു പിയാനോ നമുക്ക് 300 രൂപയാണ് കിട്ടിയിരുന്നത്, ഒരു ആക്ഷൻ ഓറോളിങ്. ഇപ്പം നമ്മൾ ഒരു 38 രൂപ മേടിക്കും. 38,000. ട്യൂണിങ് സാധാരണ എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെയാണ്. 3.5 ആണ് ട്യൂണിങ്. മാത്രം റെഗുലേറ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ അതിന് വ്യത്യാസം വരും. ട്യൂണിങ് വെറും 5 hours തുറക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.